ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാൽ, വി വി എൻ്റർടൈൻമെൻ്റ്. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ ഇരിക്കുന്നത് റെനോയുടെ ഷോറൂമിനുള്ളിലാണ്. അപ്പോൾ റെനോയുടെ ഷോറൂമിൽ വന്ന കാര്യം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മാരുതിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് പ്രൈസിനെ സംബന്ധിച്ചൊരു വീഡിയോ ആണ്. പഴയ പ്രൈസ്, അതിനുശേഷം പുതിയ പ്രൈസ് എത്രയാണ്, വാഹനത്തിൻ്റെ ഏകദേശം ഒരു വെയിറ്റും പിരീഡ്, ഏകദേശം ഒരു ഡൗൺ പേയ്മെൻറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മളൊരു വീഡിയോ ഇട്ടു. മോശമല്ലാത്ത കമൻറ്റുകൾ വന്നു, ഒരുപാട് ബ്രാൻഡിനെ കുറിച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാൻ ആ ഒരു മാരുതി മാത്രം ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് മോശമല്ലാത്ത കമൻറ്റുകളും വ്യൂസും കിട്ടിയതുകൊണ്ടാണ് ഇന്ന് നമ്മൾ റെനോയുടെ ഷോറൂമിലോട്ട് വന്നേക്കുന്നത്. അപ്പോൾ റെനോയുടെ ഷോറൂമിൽ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെനോയുടെ പഴയ പ്രൈസ് നമ്മൾ പറയും. 2021 വാഹനങ്ങളുടെ പ്രൈസ് റേഞ്ച് എത്രയായിരുന്നു എന്ന് പറയും. അതിനുശേഷം 2022 വന്ന സമയത്തുള്ള പ്രൈസ് നമ്മൾ പറയും. അതിനുശേഷം എത്ര രൂപയാണ് വാഹനത്തിന് കൂടിയേക്കുന്നത്, ഏകദേശം നമുക്ക് വാഹനത്തിന് നിലവിലുള്ള ഒരു ഓഫറിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം, വെയിറ്റിംഗ് പീരീഡിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇരുന്ന് തന്നെ ആയിരിക്കും സംസാരിക്കുന്നത്. വേറെ റിവ്യൂസോ കാര്യങ്ങളോ ഒന്നുമല്ല, വാഹനം വാങ്ങാൻ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇപ്പം മറ്റൊരു ചാനലിൽ കാണുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാണാൻ സാധ്യതയൊന്നുമില്ല. അപ്പം നമ്മൾ മാക്സിമം എന്താ പറയുക, ഒരു മറ്റുള്ളവർ ചെയ്യുന്നതിനെക്കാട്ടി കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ പുതുമയായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ 2022 2021 കുറച്ച് വാഹനങ്ങൾ നമുക്ക് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. അതിന് നോർമലി ഉള്ള ഓഫറിനെ കാട്ടി കുറച്ചുകൂടി നിങ്ങൾക്ക് ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അതെല്ലാം ഡിസംബർ മാസത്തിലെ വാഹനങ്ങളുമാണ് നമുക്ക് കിടക്കുന്നത്. അപ്പോൾ ആദ്യം പറയേണ്ടത്, കിഡ് കിടപ്പുണ്ട്. കിഡ് 800 cc ഉണ്ട്, 1 ലിറ്റർ കിടപ്പുണ്ട്. ഓട്ടോമാറ്റിക് AMT വാഹനമൊന്നും കിഡിൻ്റെ കിടപ്പില്ല. ഇപ്പം 2021 വാഹനമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 20,000 to 25,000 വരെ ക്യാഷ് ഡിസ്കൗണ്ട് അവൈലബിൾ ആണ് കിഡ് വാഹനങ്ങൾക്ക്. അത് 2021 വാഹനങ്ങൾക്കാണ് പ്രത്യേകം ഞാൻ എടുത്ത് പറയാം. അതിനുശേഷം ഡ്രൈവറിലേക്ക് പോകുന്ന സമയത്ത് ബേസ് മോഡൽ അങ്ങനത്തെ ബേസ് മോഡലൊന്നും കിടപ്പില്ല. കുറച്ച് വേരിയൻറ്റുകൾ കിടപ്പുണ്ട്. മിഡ് വേരിയൻറ്റുകൾ കുറച്ച് നമുക്ക് ഷോറൂമിൽ അവൈലബിൾ ആണ്. അതിന് മോശമല്ലാത്ത ഓഫർ നിങ്ങൾക്ക് കിട്ടും. അതിനൊരു 30,000 അടുപ്പിച്ച് ക്യാഷ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിനുശേഷം കൈഗറിലേക്ക് പോകാം. കൈഗർ വരുന്ന സമയത്ത് കുറച്ച് അത് CVT ഒക്കെ കുറച്ച് കിടപ്പുണ്ട്. ഒരുപാട് വേരിയൻറ്റെങ്കിലും കുറച്ച് കിടപ്പുണ്ട്. CVT അതുപോലെ മാനുവലൊക്കെ ഉണ്ട്, ചില വേരിയൻറ്റുകൾ കിടപ്പുണ്ട്. അതിനൊരു 20,000 to 25,000 വരെ നിങ്ങൾക്ക് ഓഫർ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ 2021 വാഹനങ്ങൾ വേണം എന്നുള്ളവർ നമ്മുടെ സുഹൃത്തിനെ കോൺടാക്ട് ചെയ്യാം. അർഷാദിൻ്റെ നമ്പർ ഞാൻ നൽകിയേക്കാം. അർഷാദിനെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. ഇനിയിപ്പോൾ ഞാൻ ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. ആദ്യം നമ്മൾ പറയുന്നത് എന്താണ്, കിഡിനെ കുറിച്ചാണ്. അപ്പം റെനോയുടെ ഒരു എൻട്രി ലെവൽ വാഹനം ഏതാ, കിഡാണ്. അപ്പോൾ കിഡിലേക്ക് കടക്കാം. കിഡിൻ്റെ ആദ്യം ഞാൻ പ്രൈസുകൾ പറയാം. സോറി, ആദ്യം വെയിറ്റിംഗ് പീരീഡ് പറയാം, അതായിരിക്കും കുറച്ചൊരു ബെറ്റർ. കിഡ് നമുക്കൊരു മാനുവൽ വേരിയൻറ്റിന് ഒരു 15 ദിവസമൊക്കെയാണ് മിനിമം വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. സ്റ്റോക്ക് അത്യാവശ്യം കിഡൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ ഷോറൂമുകളിലും എൻട്രി ലെവൽ വാഹനങ്ങൾ അത്യാവശ്യം സ്റ്റോക്ക് കാണും. നമ്മുടെ ഷോറൂമിന് സ്റ്റോക്ക് അവൈലബിൾ ആണ്. പിന്നെ AMT വേണമെങ്കിൽ കുറച്ച് വെയിറ്റിംഗ് പീരീഡ് വരും. ഒരു 20 to 25 ദിവസമൊക്കെയാണ് അവർ പറഞ്ഞത്. ചിലപ്പോൾ ഒരു 30 ദിവസമോടെ പോകാം, അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും ഒരു 20-25 അതാണ് ഒരു മിനിമം വെയിറ്റിംഗ് പീരീഡ് AMTക്ക് പറയുന്നത്. പ്രൈസ് പോകാം. ഒരുപാട് വേരിയൻ്റ് ഉണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം. ഏറ്റവും ബേസ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് പറയുന്നുണ്ട്. അതിന് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നില്ല, വാഹനങ്ങൾ അങ്ങനെ വരുന്നതൊന്നുമില്ല നമുക്ക്. അപ്പോൾ പുതിയ പ്രൈസ് നമുക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വാഹനം ഒരുപക്ഷെ വരാൻ സാധ്യതയില്ല, അതുകൊണ്ടാണ് പുതിയ പ്രൈസ് വരാത്തത്. അപ്പോൾ നിലവിൽ നമുക്ക് RX-E എന്ന വേരിയൻറ്റ് ഏറ്റവും ബേസ് മോഡൽ എടുക്കാം. RX-Eയിലേക്ക് വരുന്ന സമയത്ത് 484,000 പഴയ വില, പുതിയ പ്രൈസ് 499,000. അതായത് 15,000 RX-E എന്ന വേരിയൻറ്റിന് കൂടിയത്. അതായത് 800 cc ആണ് RX-E എന്ന വേരിയൻറ്റ്. അടുത്ത വേരിയൻറ്റ് പോകാം, RX-L. RX-L 800 cc ഉണ്ട്, 1 ലിറ്ററിലും ഉണ്ട്. RX-L 800 cc ആണെങ്കിൽ 518,000 പഴയ പ്രൈസ്, പുതിയ പ്രൈസ് 536,000. അതായത് 18,000 വാഹനത്തിന് കൂടി. അത് RX-L തന്നെ 1 ലിറ്റർ വരുന്നുണ്ട്, 537,000 പ്രൈസ്. 537 എന്നുള്ളത് 549,000. അതായത് 12,000 കൂടി. RX-T പോകാം. RX-T നമുക്ക് 800 cc ഉണ്ട്, 1 ലിറ്ററിലും ഉണ്ട്. ആദ്യം ഞാൻ 800 cc പറയാം. 551,000 പഴയ പ്രൈസ്, പുതിയ പ്രൈസ് 570,000. അതായത് 19,000 കൂടി. RX-T ഓപ്ഷൻ 1 ലിറ്റർ, അതിൻ്റെ പ്രൈസിലേക്ക് പോകുന്ന സമയത്ത് 578,000 ആ ഒരു പ്രൈസ്, 605,000 മതി. 27,000 ആ ഒരു വാഹനത്തിന് കൂടിയ പ്രൈസ്. ഇനി നമുക്ക് അടുത്ത് വരുന്നത് കിഡ് ക്ലൈംബർ കൂടി നമുക്ക് അവൈലബിൾ ആണ്. 612,000 പഴയ പ്രൈസ്, പുതിയ പ്രൈസ് 629,000. അതായത് 17,000 കൂടി. ഇത്രയും ഞാൻ പറഞ്ഞത് മാനുവൽ വേരിയൻറ്റിൻ്റെ പ്രൈസാണ്. നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന വേരിയൻ്റ് ഏതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് കേൾക്കുക. വാഹനത്തിൻ്റെ പ്രൈസ് കറക്റ്റായിട്ടൊന്ന് കേട്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക. വ്യത്യാസം കൂടി ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മാനുവൽ വേരിയൻറ്റിന് ഏറ്റവും കൂടുതൽ കൂടിയത് 27,000. അപ്പോൾ ഒരു 15,000 to 27,000 വരെയാണ് കിഡിൻ്റെ മാനുവൽ വേരിയൻറ്റുകൾക്ക് കൂടിയെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഓട്ടോമാറ്റിക്കിലേക്ക് പോകാം. ഓട്ടോമാറ്റിക്കിൽ 1 ലിറ്ററിൽ മാത്രമേ ഓട്ടോമാറ്റിക് വരുന്നുള്ളൂ. RX-L 582,000, അത് 640,000. അതായത് 22,000 കൂടി. RX-T ഓപ്ഷൻ 634,000, അത് 650,000. അതായത് 16,000 കൂടി.
ക്ലൈംബർ 658 ആയിരുന്നു, അത് 675 ആയി, അതായത് 17,000 രൂപ കൂടി. ഇപ്പം നിലവിൽ നമുക്കുള്ള ഓഫർ ജസ്റ്റ് ഞാൻ ഓഫർ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ഓഫർ ഇവിടെ ചെയ്തതാണ്, ഇപ്പം ഇപ്രാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല റെനോട്. അത് അടുത്ത മാസം ഉറപ്പായിട്ട് ആദ്യം തന്നെ ഞാൻ വീഡിയോ ചെയ്തിടാം. എന്നിരുന്നാൽ ഞാൻ ഓഫർ ജസ്റ്റ് ഒന്ന് പറയാം. നമുക്കൊരു ക്യാഷ് ഡിസ്കൗണ്ട് 5,000 രൂപ വരുന്നുണ്ട്, എക്സ്ചേഞ്ച് ബോണസ് 15,000 രൂപ, പിന്നെ കോർപ്പറേറ്റ് ഓഫർ 5,000 to 8,000 രൂപ വരെ വരുന്നുണ്ട്. ഒരുപാട് ഓഫർ നമുക്ക് അവൈലബിൾ ആണ്. കോർപ്പറേറ്റിൽ തന്നെ പല പല കാറ്റഗറി വൈസ് വരുന്നുണ്ട്. ലോയൽറ്റി സ്കീം, അതായത് റെനോയുടെ വാഹനം തന്നെയാണ് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ നിങ്ങൾക്ക് വീണ്ടും ഒരു 10,000 രൂപ കിട്ടും. അങ്ങനെ ഒരുപാട് ഓഫർ റെനോ നമ്മൾ നോർമൽ ബ്രാൻഡുകൾ നൽകുന്നുള്ള റെനോ ഓഫർ നൽകാറുള്ളത്. ഒരുപാട് ഓഫർ വരുന്നത്, മെയിൻ ആയിട്ടുള്ള കുറച്ച് ഓഫർ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഓഫർ ഇനിയും നമുക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി, നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിക്കും. ഇനി ഏകദേശം ഒരു ബേസ് മോഡൽ വേണമെങ്കിൽ ഒരു 60,000 to 70,000 രൂപ വരെ നിങ്ങൾ അടച്ചാൽ മതി. 5 വർഷമൊക്കെ വെച്ചാൽ ഒരു 9,000 റേഞ്ചിലും 7 വർഷത്തേക്ക് 6,800 റേഞ്ചിൽ നിങ്ങൾക്ക് EMI വരും. ഇത്രയുമാണ് കിഡിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ കിഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ നോക്കുക, പ്രൈസൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക. അടുത്ത വാഹനത്തിലേക്ക് പോകുക, അടുത്ത ട്രൈബർ. ട്രൈബറിലേക്ക് വരാം. ട്രൈബറിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു 7-സീറ്ററാണ് നമ്മുടെ ട്രൈബർ. മാനുവൽ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 to 15 ദിവസം വരെയൊക്കെയുള്ള വെയിറ്റിംഗ് പീരീഡ്. പക്ഷേ ഓട്ടോമാറ്റിക്കിന് വെയിറ്റിംഗ് പീരീഡ് കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 20 to 25 ഒക്കെയാണ് പറയുന്നത്. ചിലപ്പോൾ ഒരു 5 ദിവസത്തോടൊക്കെ ഇപ്പോൾ ഒരു 30 ദിവസം ആവാം. വാഹനം വരുന്നതനുസരിച്ചിരിക്കും. എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ട് ഇപ്പോൾ ലോഡ് വരുന്ന ലേറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ദിവസം പോകും. എന്നിട്ട് മിനിമം പറയുന്നത് ഈ ഒരു ദിവസമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരാം. ഒരുപക്ഷെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വാഹനം കിട്ടുകയും ചെയ്യും. അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് പ്രൈസിലേക്ക് പോകാം. പ്രൈസ് ഞാൻ ആദ്യം മാനുവലിൻ്റെ പറയാം. RXE 661 ആയിരുന്നു, അത് 678 ആയി, അതായത് 17,000 രൂപ കൂടി. RXL 737 ആയിരുന്നു, അത് 761 ആയി, അതായത് 24,000 രൂപ കൂടി. RXT 799 ആയിരുന്നു, അത് 823 ആയി, അതായത് 24,000 രൂപ ആ വേരിയൻറ്റിനും കൂടി. RXZ 868 ആയിരുന്നു, അത് 892 ആയി, അതായത് 24,000 രൂപ ആ വേരിയൻറ്റിനും കൂടി. ഇനി RXZ തന്നെ ഡുവൽ ടോൺ വരുന്നുണ്ട്. ഡുവൽ ടോൺ ഞാൻ പറയേണ്ടെന്ന് വിചാരിച്ചാൽ എന്തിരുന്ന ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. 887 ആയിരുന്നു പ്രൈസ്, അത് 911 ആയി, അതായത് 24,000 രൂപ ആ വേരിയൻറ്റിനും കൂടി. ഇപ്പം ഞാൻ പറഞ്ഞത് മാനുവൽ വേരിയൻറ്റിൻ്റെ പ്രൈസ് ആണ്. ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കലി പോകാം. RXL 795 ആയിരുന്നു, അത് 821 ആയി, അത് 26,000 രൂപയാണ് കൂടി. നിലവിൽ ആ ഒരു വേരിയൻറ്റ് നിർത്തിയെന്ന് പറയുന്നുണ്ട്. നമുക്ക് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഹനം കിട്ടും. പുതിയതായിട്ട് ആ ഒരു വാഹനം എന്താ നിർത്തിയെന്നാണ് ഷോറൂമിൽ പറഞ്ഞത്. ഞാൻ ജസ്റ്റ് ഞാൻ പ്രൈസ് ചെയ്യാനെന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു വേരിയൻറ്റ് നിർത്തിയെന്നാണ് പറയുന്നത്. RXT 858 ആയിരുന്നു, അത് 884 ആയി, അതായത് 27,000 രൂപ കൂടി. RXZ 926 ആയിരുന്നു, അത് 952 ആയി, അതിനും 26,000 രൂപ കൂടി. അടുത്ത ഡുവൽ ടോണ് 945 ആയിരുന്നു, അത് 972 ആയി, 27,000 രൂപ കൂടി. അപ്പോൾ മോശമല്ലാത്ത രീതിയിൽ, നല്ല രീതിയിൽ, മോശമല്ലെന്നല്ല നല്ല രീതിയിലാണ് പ്രൈസ് കൂടിയേക്കുന്നത് ആ ഒരു ട്രൈബർ എന്ന വാഹനത്തിന്. അത്യാവശ്യം നല്ല ഡിമാൻഡ് വരുന്നുണ്ട്. എന്നിരുന്നാലും നിലവിലും ഇപ്പോഴും നമുക്ക് അഫോർഡബിളായിട്ടുള്ള ഒരു 7-സീറ്റർ വാഹനം നമുക്ക് ട്രൈബർ തന്നെയാണ് മാർക്കറ്റിൽ. ക്യാഷ് ഡിസ്കൗണ്ട് ഒരു 10,000 രൂപയുടെ വരുന്നുണ്ട്, എക്സ്ചേഞ്ച് 20,000 രൂപ അടുപ്പിച്ചുണ്ട്, കോർപ്പറേറ്റ് 5,000 to 8,000 ഒക്കെ വരുന്നുണ്ട്, ലോയൽറ്റി സ്കീം 10,000 വരെ വരുന്നു. അതായത് ലോയൽറ്റി എന്ന് വെച്ചാൽ ഒന്നും പറയാം, റെനോയുടെ വാഹനം തന്നെ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അഡീഷണൽ ആയിട്ട് ഒരു ഓഫർ കൂടി കിട്ടും. അപ്പോൾ ട്രൈബർ ഞാൻ നേരത്തെ പറഞ്ഞു 2021 വാഹനം കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് വിളിച്ച് നോക്കുക ഏത് വേരിയൻറ്റ് ആക്കാൻ ഉള്ളതെന്ന് വെച്ചാൽ വിളിച്ച്, ഒരുപാട് സ്റ്റോക്ക് ഇല്ല, ശകലമേ ഉള്ളൂ. അപ്പോൾ അതിന് അഡീഷണലായിട്ട് വീണ്ടും ഒരു ഡിസ്കൗണ്ട് കിട്ടും 2021 വാഹനം ആയതുകൊണ്ട്. അപ്പം ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് 100,000 രൂപയ്ക്കാണ് ബേസ് മോഡലിന്. 5 വർഷത്തേക്ക് വെച്ചാൽ 12,000, 7 വർഷത്തേക്ക് 9,300 വരുന്നു. അടുത്ത വാഹനത്തിലെ പോകാം. അടുത്ത നമുക്ക് വരുന്നത് കൈഗറാണ്. കൈഗറിന് മോശമല്ലാത്ത വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. മാനുവലിന് 1.5 മാസവും ഓട്ടോമാറ്റിക്കിന് 2 to 3 മാസം വരെ വരുന്നുണ്ട്. സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും, വേറെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഡിലേ ആവും. മിനിമം ഒരു വെയിറ്റിംഗ് പീരീഡ് ഇത്രയുമാണ് പറയുന്നത്. ഇനി പ്രൈസ് നോക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, വേറൊരു കാര്യം ഞാൻ പറയാം. ബേസ് മോഡലിന് പൊതുവേ കുറച്ചുകൂടി വെയിറ്റിംഗ് പീരീഡ് കൂടുതലായിരിക്കും. ഏത് വാഹനത്തിൻ്റെ ആയാലും ബേസ് മോഡൽ വാഹനങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് കുറച്ച് കൂടുതലാണ്. ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ 1.5 മാസം എന്നുള്ളത് അതിൽ കൂടുതലും ആവാൻ സാധ്യതയുണ്ട്. അതുകൂടി ഒന്ന് പറഞ്ഞേക്കാം. വേരിയൻറ്റ് വൈസ് ഞാൻ ഈ പ്രൈസ് പറയാം. RXE 674 ആയിരുന്നു, അത് 690, അതായത് നമുക്ക് ഈ വേറൊരു കാര്യം പറയട്ടെ, കൈഗർ എനർജി എഞ്ചിൻ വരുന്നുണ്ട്, ടെർബോ വരുന്നുണ്ട്, അങ്ങനെ. അതിനുശേഷം AMD ഉണ്ട്, CVT ഉണ്ട്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എനർജി എഞ്ചിൻ്റെ മാനുവലിൻ്റെ പ്രൈസാണ്. ഓക്കെ, RXE 674 ആയിരുന്നു, 691 ആയി, 17,000 രൂപ കൂടി. RXL 776 ആയിരുന്നു, 797 ആയി, 21,000 കൂടി. RXT 831 ആയിരുന്നു, 855 ആയി, 24,000 കൂടി. RXT ഓപ്ഷൻ 871 ആയിരുന്നു, 895 ആയി, 24,000 ആണ് അതിനും കൂടിയത്. RXZ 933 ആയിരുന്നു, 954 ആയി, 21,000 ആ വേരിയൻറ്റിനും കൂടി. അപ്പോൾ മോശമല്ലാത്ത രീതിയിൽ കൈഗറിൻ്റെ എനർജി എഞ്ചിൻ മാനുവലിൻ്റെ പ്രൈസ് കൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് AMTയിലേക്ക് പോകാം. AMT RXL 835 ആയിരുന്നു, 860 ആയി, 25,000 കൂടി.
RXT 890 919 29,000 കൂടി. RXT ഓപ്ഷൻ 930 959 അതിനും 29,000 കൂടി. RXZ 991 ഇപ്പോൾ അത് 1019 28,000 കൂടി. ഇനി വരുന്നത് ടെർബോ മാനുവലിൻ്റെ പ്രൈസ്. RXL എന്ന വേരിയൻറ്റിലും RXL തൊട്ടായിരുന്നു സ്റ്റാർട്ട്. നിലവിൽ ആ ഒരു RXL എന്താ പറയുക, സ്റ്റോക്ക് നിലവിൽ ഷോറൂമിലില്ല. അപ്പം വരത്തില്ല എന്നൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്തോ എന്നുള്ളൊരു കാര്യം കൺഫേം അല്ല എന്ന് ഞാൻ ജസ്റ്റ് പ്രൈസ് കൂടിയിട്ടില്ല ആ ഒരു വേരിയൻ്റ്. പ്രൈസ് കൂടാത്തത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ആ ഒരു വേരിയൻറ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ എന്തിരുന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അതായത് നിങ്ങൾ ചിന്തിക്കുക എന്തുകൊണ്ട് RXL പറഞ്ഞില്ല എന്ന്. RXL പഴയ പ്രൈസ് 930,000 ആണ്. നിലവിലും ആ ഒരു പ്രൈസ് തന്നെയാണ് കിടക്കുന്നത്, കൂടിയിട്ടൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. RXT 958 പുതിയ പ്രൈസ് 982 അതായത് 24,000 രൂപ കൂടി. RXZ 1059 ഇപ്പോൾ അത് 1081 21,000 കൂടി. ഇനി ഞാൻ CVT പറയാം. CVT രണ്ട് വേരിയൻറ്റിലേ ഉള്ളൂ, RXTയും RXZ. RXT 1059 അത് 1074 അതിന് 15,000 രൂപ കൂടി. RXZ 1161 നിലവിൽ അത് 1173 അതായത് 12,000 രൂപ കൂടി. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ പിന്നെ ഈ നമ്മുടെ ഈ കൈഗറിൻ്റെ കാര്യത്തിൽ കൈഗർ പഴയ അതായത് 2020 വണ്ടി അവൈലബിൾ ആണ്, അതിന് മാത്രം ഓഫറുണ്ട്, വേറെ ഓഫറൊന്നുമില്ല. അപ്പോൾ കൈഗർ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഏറ്റവും ഒരു ബേസ് മോഡൽ വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് 100,000 രൂപയ്ക്ക് അടക്കേണ്ടി വരും. 5 വർഷത്തേക്ക് വെച്ചാൽ ഒരു 15,500 12,000 ഇടയിൽ വരും. 7 വർഷമാണെങ്കിൽ 9,500 EMI നിൽക്കും ബേസ് മോഡലിന്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ പ്രൊഫൈൽ അനുസരിച്ച് മാറ്റങ്ങൾ വരും. അപ്പം എല്ലാ വേരിയൻറ്റിൻ്റെയും പ്രൈസ് നമ്മൾ പറഞ്ഞു. നിങ്ങൾ ഏത് വേരിയൻ്റാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഒന്ന് കേട്ട് നോക്കുക. അതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. പ്രൈസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ ഓഫറോടൊക്കെ ഒന്ന് കണക്കൂട്ടി നോക്കുക. ഡോക്യുമെൻ്റ് വൈസുള്ള ഡീറ്റെയിൽസൊക്കെ വിളിച്ച് ചോദിക്കണം. നമ്മുടെ എന്താ പറയുക, സുഹൃത്തിനെ വിളിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. പിന്നെ 2021 വണ്ടി മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കുക, അപ്പോൾ അറിയാൻ പറ്റും ഏതൊക്കെ വേരിയൻ്റാണ് ഉള്ളത്. നിങ്ങൾ എടുക്കാൻ നിൽക്കുന്ന വേരിയൻറ്റ് 2021 ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മേടിക്കാം. ഡിസംബർ മാസത്തിലെ വണ്ടിയുമാണ്. അപ്പോൾ ചിലർക്ക് 2022 തന്നെ വണ്ടി തന്നെ വേണം എന്നുള്ളവരുമുണ്ട്. നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പറോട് നൽകാം. അപ്പം ബേസിക്കായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. മെയിനായിട്ട് വേണ്ടതാണ് പ്രൈസ് തന്നെയാണ് മെയിനായിട്ട് അറിയേണ്ടത്. അപ്പം ഷോറൂമിൽ പോകാതെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓഫർ ഏകദേശം ഒന്ന് പറഞ്ഞു. ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. എത്ര ഓരോ വേരിയൻ്റ് എത്ര കൂടിയെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അത്യാവശ്യം ഡീറ്റെയിൽസ് ഉണ്ട് ഈ ഒരു വീഡിയോയിൽ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക. വാഹനം എടുക്കാൻ നിൽക്കുന്നവർക്ക് അപ്പോൾ വീഡിയോ കൊള്ളാമെന്നുണ്ടെങ്കിലും മറ്റുള്ള വീഡിയോസൊക്കെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസാണ് തോന്നിക്കഴിഞ്ഞാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് കണ്ടു നോക്കുക. അത്രയും ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന വീഡിയോസുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരും. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.